അനുപ്ഷ്യാദി വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ട്രാവൽ വ്ളോഗോ ഫുഡ് വ്ളോഗോ ഒന്നുമല്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ജൈടെക്സിന്റെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ ഒരു ലാപ്ടോപ്പ് മേടിച്ചായിരുന്നു, പിന്നെ ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കൂടാതെ ആദിക്ക് ഒരു ടാബും വാങ്ങിച്ചു. അപ്പൊ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം, നിങ്ങളുടെ കൂടെ തന്നെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇതാ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് നമുക്ക് അൺബോക്സ് ചെയ്യാൻ. ലാപ്ടോപ്പിന്റെ കൂടെ കിട്ടിയ സാധനങ്ങൾ അതെല്ലാം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ലാപ്ടോപ്പിന്റെ കൂടെ ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളാണ്. അത് എന്തൊക്കെയാ കിട്ടിയെന്ന് വെച്ചാല് ഒരു ഹെഡ്സെറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു നോർമൽ ഒരു ഹെഡ്സെറ്റ് ആണ്. അതിനകത്തുള്ളത് ഇങ്ങനെയാണ്, ചെറിയൊരു പാക്കറ്റിനകത്ത് ഒരു ഹെഡ്സെറ്റ്, വേറെ ഒന്നുമില്ല, ഹെഡ്സെറ്റ് മാത്രമേ ഉള്ളൂ. നോർമൽ ഹെഡ്സെറ്റ് അതേ ഉള്ളൂ. പിന്നെ കൂടാതെ കിട്ടിയത് ഒരു മൗസാണ്, വയർലെസ് ഒന്നും അല്ല, ഒരു മൗസ്. ഓക്കെ, അത് നോക്കാം നമുക്ക് എങ്ങനെയാണ്. ഇതാണ് മൗസ്. ഓക്കെ അല്ലേ. പിന്നെ അതിന്റെ കൂടെ ഒരു അടിപൊളി ബാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വെച്ചാൽ നല്ല ബാഗാണത്, രണ്ട് രണ്ട് ഓപ്പണൊക്കെ ഉള്ള അടിപൊളി ഒരു ബാഗുണ്ട്. അത് എന്തായാലും കൊള്ളാം കേട്ടോ, അത് വിലക്കി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ കൂടെ കിട്ടിയ സാധനങ്ങൾ. അപ്പൊ അതത്രേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത്. ഇതെന്ന് പറയുന്നത് HP i7 കോർ ആണ്, 8th generation. ഓക്കെ, അതിന്റെ ഓപ്പണിങ് എന്താണ്, നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അതിനകത്തതാണ്ട് ഫസ്റ്റ് തന്നെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള പേപ്പർ ഫ്രണ്ടിൽ തന്നെ, അത് ഇംഗ്ലീഷിലും അറബിയിലുള്ളതുണ്ട്. പിന്നുള്ളത് ചാർജർ, അതൊരു സെപ്പറേറ്റ് ബോക്സ് ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. ചാർജിന്റെ കോഡ് വയർ. ഇനിയാണ് നമ്മുടെ താരം വരാൻ പോകുന്നത്. വാവ്, സൂപ്പർ സിൽവർ കളർ HP. ഓക്കെ, അടിപൊളിയല്ലേ. അതി അത് നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു തെർമോകോളിന്റെ പീസൊക്കെ വെച്ച്. അപ്പൊ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്, സ്പെസിഫിക്കേഷൻ ആണോ പറയുന്നത് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഇത് HP i7 ആണ്, 8th generation, 1 TB ഹാർഡ് ഡിസ്ക്, 2 GB ഗ്രാഫിക്സ്, 8 GB റാം, അതിന്റെ ആണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത്. ഇതിന്റെ പുറത്ത് വില ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 2799 ആയിരുന്നു പുറത്തുള്ള റേറ്റ്. അതായത് നമ്മൾ പുറത്തുള്ള ഷോപ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന റേറ്റ്. നമുക്ക് പക്ഷേ ജൈടെക്സിൽ പോയപ്പോൾ കിട്ടിയ നല്ലൊരു ഓഫറിനാണ് ഇത് കിട്ടിയത്. നമുക്ക് കിട്ടിയത് 2099 ദിറംസ്, അതായത് കറക്റ്റ് പറഞ്ഞാൽ 2100 ദിറംസിന് കിട്ടി നമുക്കത്. അതുകൊണ്ടാണ് മേടിച്ചത്. അവിടെ ചെന്നപ്പോൾ തന്നെ i5 ഉണ്ടായിരുന്നു, അതൊരു അതായത് HP i5, അത് 1999 ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് i7 കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങി. 2100 ദിറംസിനാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഒരു ഇതുപോലെ ഉണ്ടൊരു എന്താ പറയാ പൊടിയൊന്നും അടിക്കാതിരിക്കാനായിരിക്കും അല്ലേ, അതൊന്നും എനിക്കറിയില്ല. അതാണ്ട് ഇതാണ് സംഭവം, ഇതാണ് സാധനം. കൊള്ളാം. നമ്മുടെ പുതിയ ലാപ്ടോപ്പ് എല്ലാരും കണ്ടല്ലോ. ഇനി നമ്മൾ അടുത്തത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് A70. ഓക്കെ, നമുക്കിത് എങ്ങനെയാന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, 128 GB മെമ്മറി കാർഡ് മെമ്മറിയാണ്, 6 GB റാം ഉണ്ട്. ഇതിന്റെ ക്യാമറയുടെ ഒരു സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 32 MP +5 MP +8 MP ട്രിപ്പിൾ ക്യാമറയാണ്.
ഇത്രയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ നോർമൽ പാക്കിംഗ് പോലെ തന്നെയാണ്. ഇതില് ഫസ്റ്റ് ഇതിനൊരു ബോക്സ് ഉണ്ട്. അതിന്റെ കൂടെ മൊബൈലിന്റെ കവറുണ്ട്. പിന്നെ അതിന്റെ ബുക്ക്, അതിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള വാറന്റി കാർഡ്, അങ്ങനെ കുറെയുള്ള പേപ്പേഴ്സ്, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഈ ബോക്സിനകത്താണ്. ഇതും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണേ, അതെ, അത് കാണിക്കുന്നതിന് മുന്നേ അതിന്റെ കൂടെ ചാർജർ, എല്ലാ മൊബൈലിലും വരുന്ന പോലെ ചാർജർ ഉണ്ട്. പിന്നെ ഹെഡ്സെറ്റ്. അപ്പോൾ ഇതാണ് സാധനം. ഫോൺ ഇതാണ്, ബ്ലാക്ക് കളറാണ്. ഞാൻ എടുത്ത ഫോണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 6GB റാം ആണ്, 128 മെമ്മറി ഉണ്ട്. പിന്നെ ട്രിപ്പിൾ ക്യാമറ, 32MB 8MB പ്ലസ് 5MB, അങ്ങനെയാണ് ട്രിപ്പിൾ ക്യാമറ വന്നിരിക്കുന്നത്. ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങള്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ഷോപ്പിൽ തിരക്കിയപ്പോ 1450 ദിറംസ് ആണ് പറഞ്ഞത്. നമുക്ക് പക്ഷേ ജൈടെക്സിൽ ചെന്നപ്പോൾ കിട്ടിയത് 1200 ദിറംസിന് നമുക്ക് കിട്ടി. അവിടെ നമുക്കൊരു 200 സംതിങ് ദിറംസിന്റെ ഒരു നല്ലൊരു സേവിങ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് റേറ്റ്, 1200 ദിറംസ്. ഓക്കെ, സാംസങ് A70. ഇതാണ് ആദിക്ക് മേടിച്ച ടാബ്, ടാബ് എ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ആദിക്ക് മേടിച്ചതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, കുട്ടികൾക്ക് കാണാൻ വേണ്ടി മേടിച്ചു, ആ ഒരു ഇതിലല്ല നമ്മൾ മേടിച്ചത്. സ്കൂളിൽ ഇവർക്ക് ഇപ്പൊ ആവശ്യമാണ്, സ്കൂളിൽ അത് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇപ്പൊ അതുവഴിയാണ്, കുറെ ആപ്പ് വഴിയൊക്കെ അവർക്ക് കുറെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ ടാബ് ആദിക്ക് വേണ്ടി മേടിച്ചത്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2GB റാമും 32GB മെമ്മറിയാണ് ഇതിന്റെ ഒരു ഇത്. 8-inch ടാബ് എ, സാംസങ് ടാബ് എ. ഓക്കെ, ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 579 ആണ് ഇതിന്റെ റേറ്റ്. ഇത് നമുക്ക് സിമ്മിട്ടും യൂസ് ചെയ്യാം, വൈഫൈ ഉപയോഗിച്ചും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാബാണ്. അതിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത് നോക്കട്ടെ, നമ്മുടെ സിം ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പിന്നുണ്ട്. പിന്നെ അതിന്റെ ബുക്ക്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ പാക്കറ്റിനകത്തുള്ളത്. ഓക്കെ, വാറണ്ടി കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ അതുകൂട്ട ഇത് ചാർജർ. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ടാബിന്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ചാർജർ, പിന്നെ ആ സിം ഇൻസേർട്ട് ചെയ്യുന്ന പിൻ മാത്രം, അതേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ജൈടെക്സിനോടനുബന്ധിച്ച് നമ്മൾ മേടിച്ച സാധനങ്ങൾ എല്ലാം നിങ്ങളെ കാണിച്ചു. ലാപ്ടോപ്പും ഫോണും, എന്താ പറയുക, ടാബും. അപ്പൊ നമ്മൾ പുറത്ത് മേടിക്കുന്നതിനേക്കാളും നല്ലൊരു ഓഫറിൽ തന്നെയാണ് നമുക്കിത് മൂന്നും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോ. ഫസ്റ്റ് ആണ് അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ പറയുക. അടുത്ത സാധനം അൺബോക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വരയ്ക്കും ബൈ. പിന്നെ മറന്നു, അനൂപ്ഷ്യാദി വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ തൊട്ട് അടുത്തൊരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ വരുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.